മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് കോളേഴ്സ് ലൈനിൽ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോളിലേക്ക് പോയാലോ. സോ ഫസ്റ്റ് കോൾ പ്ലീസ്. ഹലോ കുട്ടീസ് ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? എത്രയല്ല പഠിക്കുന്നത്? ആറില്. ഏത് സ്കൂളിലാണ്? ഗേൾസില്. വീട് എവിടെയാണ്? വീട് മംഗലശ്ശേരി. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, രണ്ടനിയന്മാരുണ്ട്. ഇപ്പൊ വെക്കേഷൻ അല്ലേ? വീട്ടില് വെറുതെ ഇരിക്കുകയാണോ? ഓക്കെ. ബോറടിയൊന്നും ഇല്ലേ? ബോറടിക്കുന്നൊന്നും ഇല്ലേന്ന്? എന്താ വീട്ടിലെന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ? ടി വി കാണും. പിന്നെന്തൊക്കെ ചെയ്യാറുണ്ട്? ഫോണിൽ ഗെയിംസ് അല്ലേ? ഏതൊക്കെ ഗെയിംസ് ഇഷ്ടം? റേസിംഗ് ഗെയിംസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസ് ആണോ? എല്ലാതും ഇഷ്ടമാണ്. ഓക്കെ. വീടിന്റെ പുറത്ത് പോയിട്ട് കളിക്കാറില്ലേ? ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാറുണ്ടോ? ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാറുണ്ട്. എന്തൊക്കെ ഗെയിംസ് ആ കളിക്കാറ്? പിന്നെ ഓക്കെ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ടൈം ആണ്. സോ ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിന് ഉത്തരം പറഞ്ഞു തരണം. റെഡിയല്ലേ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉറപ്പാണോ? ഓക്കെ, ആൻസർ കറക്റ്റ് തന്നെയാണ്. ഇനി വീണ്ടും കുട്ടീസ് ടൈമിലേക്ക് വിളിക്കണം. ഫ്രണ്ട്സിനോടൊക്കെ ഈ ഷോയിലേക്ക് വിളിക്കാൻ പറയണം. ബൈ ബൈ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് വർണ്ണയാണ്. ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി ഉത്തരം തന്നെയാണ് പറഞ്ഞത്. ഇനിയും നമുക്ക് ഒരുപാട് കോളേജ് ലൈനിൽ വെയിറ്റിംഗ് ആണ്. സോ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ, വെൽക്കം ടു കുട്ടീസ് ടൈം. ഇതാരാണ് സംസാരിക്കുന്നത്? ആരാണ്? എത്രയിലാ പഠിക്കുന്നത്? മൂന്നിലാണോ? ഏത് സ്കൂളിലാണ്? വീട് എവിടെയാണ്? ഹോബീസ് എന്തൊക്കെയാ? കളിക്കാനാണല്ലേ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ വീട്ടിന്റെ അടുത്ത് കളിക്കാൻ? എന്തൊക്കെ ഗെയിംസ് ആ കളിക്കാറ്? സാറ്റ് കളിക്കും. പിന്നെ ആഹാ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഹലോ. ഹലോ, ഉത്തരം കിട്ടിയോ? ആലോചിച്ച് നോക്കിക്കോ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? ഹലോ, അറിയൂല. അപ്പൊ ഞാൻ ആൻസർ പറഞ്ഞു തരട്ടെ? അപ്പൊ ആൻസർ ഇതാണ്, മഞ്ചേശ്വരം പുഴ. അപ്പൊ ഞാൻ ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാല് ഉത്തരം അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് ടൈം വീണ്ടും വിളിക്കണം. ഫ്രണ്ട്സിനോടൊക്കെ ഈ ഷോയിലേക്ക് വിളിക്കാൻ പറയണം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് നയനയാണ്. ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്തെങ്കിലും ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് കറക്റ്റ് ആയി ഉത്തരം പറയാൻ പറ്റിയില്ല. എനിവേസ് വീണ്ടും ഈ ഷോയിലേക്ക് വിളിക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊരു പെയിന്റിംഗ് കാണാൻ പോകാനുള്ള ടൈമാണ്. അപ്പൊ നമുക്ക് പെയിന്റിംഗ് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പിക്ചറിലേക്ക് കടക്കുകയാണ്. സോ അങ്കൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത്? നമ്മള് കുറച്ച് മുമ്പ് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം വരച്ചു. അപ്പൊ അതിന്റെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ വേറൊരു ചിത്രമാണ് നമ്മൾ വരക്കുന്നത്. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വരക്കാൻ പറ്റുന്ന ഒരു ഇമേജ് ആണ്. നമ്മൾ എങ്ങനെയാണ് അതിന്റെ കൈ വെച്ചുള്ളത്? അത് നമ്മൾ പെൻസിൽ വെച്ചിട്ട് സ്കെച്ച് ചെയ്യാണ്, കൈ യൂസ് ചെയ്തിട്ടാണ് വരക്കുന്നത്. നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു, നമുക്കതിനെ മാർക്കർ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാം. അപ്പോൾ നമ്മളത് പെൻസിൽ യൂസ് ചെയ്ത് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കൈ യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. ഇപ്പോൾ നമ്മൾ മാർക്കർ യൂസ് ചെയ്തിട്ട് അതിനെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു ഫിഷിനെ വളരെ ഈസി ആയിട്ട് വരച്ചു. നമുക്കിതിന് കളർ ചെയ്യാം. ഇപ്പൊ നമ്മളത് പെൻസിൽ യൂസ് ചെയ്ത് ആദ്യം സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാർക്കർ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ചു. ഇനി നമ്മളത് കളർ ചെയ്യാൻ പോവാണ്. വാട്ടർ കളർ യൂസ് ചെയ്യുന്നല്ലേ? നമുക്ക് ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മളാദ്യം എല്ലാം ചെയ്ത് ത്രെഡിൻ്റെ ഒരു സൈഡ് നമുക്ക് എല്ലാണ്ട് വേറൊരു സൈഡ് കൊടുക്കാം. ഒരു ഓറഞ്ച് സൈഡ് ഒരു ഡാർക്ക് ഷെയ്ഡ് ഇതിനുള്ളിൽ കൊടുക്കാം. ഇഷ്ടമുള്ള കളറും യൂസ് ചെയ്യാം. നമ്മളൊരു കുട്ടികൾ ചെയ്യുന്ന ഒരു കളർ ടോണാണ് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കുട്ടികൾ എപ്പോഴും കളർഫുള്ളായിട്ടാണ് എല്ലാം വരക്കുക. അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലിലുള്ള ഫിഷാണ്. അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ തന്നെ ഉള്ള കളറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് കളർഫുൾ ആക്കാവുന്നതാണ് പിക്ചർ. നമ്മൾ വരച്ച് ഇനി നമുക്കിത് ഔട്ട്ലൈൻ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഔട്ട്ലൈൻ വെച്ച് ഒന്നുകൂടി ഡാർക്ക് ചെയ്യാണ് പിക്ചർ. അപ്പോൾ നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിഷ് ഒരു മീനിൻ്റെ രൂപമാണ് വരച്ചിട്ടുള്ളത്. ഇത് കുട്ടികൾ വരക്കുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈയൊക്കെ യൂസ് ചെയ്ത് പല പിക്ചേഴ്സ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ പിക്ചറും നിങ്ങൾ എന്തായാലും വീട്ടിൽ വരച്ച് നോക്കുക. ഇപ്പൊ നമ്മൾ ഒരുപാട് കളേഴ്സിനോടൊക്കെ സംസാരിച്ചു, പെയിന്റിങ്സ് ഒക്കെ കണ്ടു, ഹാപ്പിയാണ്. പക്ഷെ ഇപ്പൊ ഒരു ചെറിയ ബ്രേക്കിനുള്ള ടൈമാണ്. നമുക്ക് വേഗം തന്നെ ആ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു കുട്ടീസ് ടൈം. നെക്സ്റ്റ് കോളറിലേക്ക് പോകാനുള്ള ടൈമാണ്. സോ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ, കുട്ടീസ് ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? പവൻ. പവൻ എത്രയല്ലേ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സില്. ഏത് സ്കൂളിലാ? ഗേൾസ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ. ആ അച്ഛൻ. ആ പിന്നെ ചേച്ചി, അനിയൻ, ഞാന്. ഓക്കെ. ചേച്ചി എത്രയല്ലേ പഠിക്കുന്നത്? എട്ടാം ക്ലാസ്സില്. എട്ടാം ക്ലാസ്സിലാണ്. ചേച്ചിന്റെ പേരെന്താ? വർണ. ഓക്കെ. വലുതാവുമ്പോ ആരാകണം എന്ന ആഗ്രഹം? വലുതാകുമ്പോ ആരാകണം എന്ന ആഗ്രഹം? പോലീസ്. പോലീസ് ആവണം എന്നാണോ? അതെന്താ പോലീസ് ആവാൻ എത്ര ആഗ്രഹം? ഹലോ. ഹലോ, കേക്കുന്നുണ്ടോ? പോലീസ് ആവാൻ എന്താ ഇത്ര ഇഷ്ടം? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലേ? ഓക്കെ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. റെഡിയാണോ? അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തില് എത്ര ജില്ലകളുണ്ട്?
ഉറപ്പാണോ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വീണ്ടും കുട്ടീസ് ടൈമിലേക്ക് വിളിക്കണം, ഫ്രണ്ട്സിനോടൊക്കെ ഈ ഷോയിലേക്ക് വിളിക്കാൻ പറയണം. ബൈ ബൈ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് പവനാണ്. നമ്മളുമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്തു, അതുപോലെ തന്നെ ക്വസ്റ്റിന് കറക്റ്റ് ആയി ഉത്തരം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോകാനുള്ള ടൈമാണ്. സോ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ, കുട്ടീസ് ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? അർജുൻ. എത്രയിലാ പഠിക്കുന്നത്? എട്ടിലെ. ഏത് സ്കൂളിലാണ്? ബോയ്സിലെ. വീട്ടിലാർക്കും ഉണ്ട്? ചേച്ചി. ആ പിന്നെ അച്ഛൻ അമ്മ. ഓക്കെ, അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ മിലിറ്ററി. മിലിറ്ററി ആണ്. അമ്മയോ? അമ്മ തുണിക്കടയില്. ഓക്കെ, വീട്ടിലിപ്പോ വെറുതെ ഇരിക്കുകയാണോ? ഹലോ. ഹലോ, വീട്ടില് വെറുതെ ഇരിക്കുകയാണോ? എന്താ ചെയ്യുന്ന ഇപ്പോ? എന്താ പ്രാവിന് മൂടുണ്ടാക്കിയ? ഓഹോ, അതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. കളിക്കാറൊന്നും ഇല്ലേ? കളിക്കാറൊന്നുമില്ല. വീട്ടിലെങ്ങനെ പിന്നെ ടൈം പോകുന്നത്? എങ്ങനെ? ഓക്കെ, അപ്പൊ കളിക്കാൻ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അടുത്ത്? ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞുതരണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ്? മലപ്പുറം. ഉറപ്പാണോ? അയ്യോ, ആൻസർ തെറ്റിപ്പോയല്ലോ. കാസർഗോഡാണ് ശരിയായ ഉത്തരം. അപ്പൊ ഇനി ഇതാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയ ഉത്തരം തന്നെ പറയണം. കറക്റ്റ് ആയ ഉത്തരം കാസർഗോഡ് എന്നാണ്. ഇനി വീണ്ടും കുട്ടീസ് ടൈമിലേക്ക് വിളിക്കണം, ഫ്രണ്ട്സിനോടൊക്കെ ഈ ഷോയിലേക്ക് വിളിക്കാൻ പറയണം. ബൈ ബൈ. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് അർജുനാണ്. നമ്മളുമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്തു, പക്ഷെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റത്തെ കോളർ ആയിരുന്നു അർജുൻ. ഇനി നമുക്ക് പെയിന്റിംഗ് കാണാൻ പോവാനുള്ള ടൈമാണ്. പെയിന്റിംഗ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പിക്ചറിലേക്ക് കടക്കുകയാണ്. സോ നെക്സ്റ്റ് പിക്ചർ അങ്ങൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത്? അപ്പൊ നമ്മളൊരു സീനറിയാണ് ഈസി ആയിട്ട് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഇവിടെ ഒരു ലിഡ് വെച്ചിട്ട് അത് റൗണ്ട് നമ്മൾ സ്കെച്ച് ചെയ്യാണ് പെൻസിൽ കൊണ്ട്. പിന്നെ ഇഷ്ടമുള്ള കളറ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ഒരു സീനിയറിയാണ്. അപ്പോ ഇവിടെ ഒരു വെളിച്ചം വരുന്ന രൂപത്തിലാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരേണ്ടത്. നമ്മള് ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് കളറാണ്. അപ്പോ യെല്ലോക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഉപയോഗിക്കാം. അപ്പൊ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതിന്റെ ലൈറ്റ് ഡാർക്ക് കളറാണ് ഇതിന്റെ അടുത്ത് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കളർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ലൈറ്റ് യെല്ലോ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യെല്ലോയുടെ ഡാർക്ക് കളർ ഉപയോഗിക്കുക. ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിന്റെ ഡാർക്ക് കളറുകൾ. നമ്മൾ ബ്ലൂ ഉപയോഗിച്ചത് കൊണ്ട് ബ്ലൂവിന്റെ ഡാർക്ക് അതേപോലെ തന്നെ ഓറഞ്ച് കളറാണ് അടുത്ത ഷെയ്ഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഓറഞ്ചിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്യുക. ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ബ്രഷാണ്. ഈ ഫ്ലാറ്റ് ബ്രഷ് ആകുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. റൗണ്ട് ബ്രഷിനേക്കാൾ
അപ്പൊ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല ഈസി ആവും. നമ്മൾ ഈ റൗണ്ടിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ ഡാർക്കിലേക്കാണ് പോകുന്നത്. ആദ്യം ലൈറ്റ് ചെയ്തു ലൈറ്റ് കളർന്ന് ഡാർക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ ലൈറ്റ് കളർന്ന് ഡാർക്ക് കളറിലേക്കാണ് പോകുന്നത്. നമ്മൾ റെഡിലേക്ക് കുറച്ച് ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത റൗണ്ട് നമുക്ക് വൈറ്റ് കൊണ്ട് ചെയ്യാം. നേരത്തെ നമ്മൾ ലിഡ് യൂസ് ചെയ്തിട്ട് റൗണ്ട് വരച്ചിരുന്നു, പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്തിരുന്നു. അത് നമ്മളിപ്പോൾ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യാണ്. നമ്മൾ കുറച്ച് ബ്ലൂ അതിലേക്ക് റെഡ് മിക്സ് ചെയ്യും. മരത്തിൻ്റെ കൊമ്പിന് കുറച്ച് ബ്രൗൺ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തു ഷെയ്ഡ്. ബ്രൗണാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ലോങ്ങിലൊരു വീട് നിൽക്കുന്ന പോലുള്ളൊരു എഫക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ബ്രൗൺ ചെയ്ത് അതിൽ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഷെയ്ഡ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ചില്ലകൾ വരച്ച് കൊടുക്കണം. ചില്ലകൾ വരയ്ക്കാൻ വേണ്ടി കുറച്ച് വലിയ ബ്രഷ് എടുത്തിട്ട് ഗ്രീന് ഗ്രീനിൻ്റെ രണ്ട് ഷെയ്ഡ് രണ്ട് ഡാർക്കും ലൈറ്റും സ്റ്റോക്ക് ഇങ്ങനെ ഇതാണ് ബ്രഷ് കൊണ്ട് അതിൽ കുറച്ച് ഡാർക്കൊക്കെ കുറച്ച് ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് കളറാക്കാം. നമ്മൾ ഈ ബ്രഷിൻ്റെ സ്ട്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ലീഫിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാണ്. നമ്മൾ ആദ്യം ലൈറ്റ് ഗ്രീനാണ് ഉപയോഗിച്ചത്, നമ്മൾ ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ചു, അതിലേക്ക് കുറച്ച് ബ്ലൂ മിക്സ് ചെയ്തു. നമ്മൾ രാത്രി ഒരിതായതുകൊണ്ട് അവർ വൈറ്റ് ഡോട്ടൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ രാത്രിയുടെ ഒരു ഫീല് കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ നമ്മളൊരു കളർഫുള്ളായിട്ടുള്ളൊരു സീനറി വളരെ ഈസി ആയിട്ട് നമ്മൾ ബ്രഷ് സ്ട്രോക്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള സീനറീസ് നിങ്ങൾ എന്തായാലും വീട്ടിൽ വരച്ച് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് രണ്ട് അടിപൊളി പിക്ചേഴ്സാണ് അങ്കിൾ വരച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പിക്ചേഴ്സ് നിങ്ങൾ എന്തായാലും വീട്ടിൽ വരച്ച് നോക്കണം. അങ്കിൾ എന്താണ് പിക്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ ആദ്യം വരച്ചത് നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിത്രം. നമ്മളെ കൈ ഉപയോഗിച്ച് നേരത്തെ നമ്മളൊരു പക്ഷിയെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ പല ഇമേജുകളും വരക്കാൻ പറ്റും. കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട്
ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ആദ്യം ചെയ്തത്. രണ്ടാമത് നമ്മൾ വരച്ചത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണ്, സീനറി. എന്ന് വെച്ചാൽ കൂടുതൽ കളറുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇത് കളർഫുള്ളായിട്ടുള്ള ഒരു ചിത്രത്തിന്റെ മൂഡ് കിട്ടുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ഈ രണ്ട് പിക്ചേഴ്സ് നിങ്ങൾ എന്തായാലും വീട്ടിൽ വരച്ചു നോക്കണം. ഇനിയും ഒരുപാട് പിക്ചേഴ്സ് അങ്കിൾ വരച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയി. മുക്താർ അങ്കിളിനോടൊപ്പം ദിസ് ഇസ് മീ ഷിവാനി സൈനിങ് ഓഫ്. ബൈ ബൈ.